ഓണാഘോഷത്തിന് തുടക്കം കുറിച്ച് ചരിത്ര പ്രസിദ്ധമായ അത്തച്ചമയ ഘോഷയാത്ര ഇന്നാണ്. അത്തച്ചമയ ഘോഷയാത്ര തത്സമയം പ്രേക്ഷകരിലെത്തിക്കാൻ അതിവിപുലമായ ഒരുക്കങ്ങൾ 24 ചെയ്തിട്ടുണ്ട് പതിവ് പോലെ. ഇന്ന് രാവിലെ 9 മണിക്ക് ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര നടൻ മമ്മൂട്ടിയാണ് ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യുക. നിശ്ചല ദൃശ്യങ്ങളും വാദ്യമേളങ്ങളും അണിനിരക്കുന്ന വർണ്ണശബളമായ ഘോഷയാത്ര രാജനഗരിയെ വലം വയ്ക്കും. നമുക്കൊപ്പം എസ് വിജയകുമാർ, സ്മിത ഹരിദാസ്, സുതീഷ ധർമ്മൻ എന്നിവർ തൃപ്പൂണിത്തുറയിൽ നിന്ന് ചേരും. ആദ്യം എസ് വിജയകുമാർ. ഗുഡ് മോർണിംഗ് വിജയകുമാർ, സ്മിത ഹരിദാസൻ, സുതീഷ ധർമ്മൻ. എന്തായാലും ഘോഷയാത്ര എപ്പോഴാണ് ആരംഭിക്കുക, അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? നമുക്കൊപ്പം വിജയകുമാർ ചേരുന്നു. ഗുഡ് മോർണിംഗ് എസ് കെ. ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃപ്പൂണിത്തുറ ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിലാണ്. ഇത് അറിയപ്പെടുന്നത്, അതിൻ്റെ ഗ്രൗണ്ട് അറിയപ്പെടുന്നത് അത്തം നഗർ എന്നതാണ്. എസ് കെ, നമ്മളങ്ങനെ ഓണാഘോഷത്തിലേക്ക് കടക്കുകയാണ്. കേരളത്തിലെ ഓണാഘോഷ ചടങ്ങുകൾക്ക് ഔദ്യോഗികമായി തുടക്കം കുറിക്കുന്നത് തൃപ്പൂണിത്തുറയിലെ അത്തം ഘോഷയാത്രയോടെയാണ്. ഞാൻ ഈ നിൽക്കുന്ന ഗ്രൗണ്ട് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ, ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഇതൊരു ജന മഹാസമുദ്രമായി മാറും. ഇവിടെ നിന്നാണ് പ്രസിദ്ധമായ അത്തം ഘോഷയാത്ര പുറപ്പെടുന്നത്. ഈ തൃപ്പൂണിത്തുറ നഗരം അങ്ങനെ ചുറ്റി ഏതാണ്ട് ഉച്ചയോടുകൂടി തിരികെ ഈ ഘോഷയാത്ര ഇവിടെ എത്തുകയും ചെയ്യും. എസ് കെ, ഈ ഘോഷയാത്രയെ പറ്റി നമുക്ക് എന്താണ് പറയുക? ഇത് ഒരു കാഴ്ചകളുടെ എല്ലാ അത്ഭുതങ്ങളും തീർക്കുന്ന ഒരു ഘോഷയാത്രയാണിത്. കേരളത്തിലെ മുഴുവൻ പ്രാചീന കലാരൂപങ്ങളും അണിനിരക്കുന്നു എന്നതാണ് ഈ ഘോഷയാത്രയ്ക്ക് ഏറ്റവും വലിയ പ്രത്യേകത. ഒരു പക്ഷേ അങ്ങനെ ഒരു ഘോഷയാത്ര കേരളത്തിൽ മറ്റൊരിടത്തും നടക്കുന്നില്ല എന്ന് പറയാം. അങ്ങനെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന ഒരു വലിയ ഘോഷയാത്രയാണ് ഇവിടെ നിന്ന് പുറപ്പെടാൻ പോകുന്നത്. അന്യം നിന്ന് പോകുന്ന കലാരൂപങ്ങളോ അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റേജുകളിലൊക്കെ വരുന്ന കലാരൂപങ്ങളോ ഒക്കെ അണിനിരക്കുന്ന ഒരു ഘോഷയാത്ര. ഇതിന് വലിയ ചരിത്രവും ഐതിഹ്യവും ഒക്കെ ഉണ്ട്. കൊച്ചി രാജവംശത്തിൻ്റെ ഒരു വലിയ ആഘോഷമായിരുന്നു. അവരുടെ തൃക്കാക്കരയിലേക്ക് ഓണാഘോഷത്തിനായി കൊച്ചി രാജകുടുംബം പരിവാര സമേതം ഇങ്ങനെ അവരുടെ എല്ലാ അധികാര ചിഹ്നങ്ങളോടും കൂടി ഇവിടെ നിന്ന് പുറപ്പെട്ടു പോകുമായിരുന്നു. അങ്ങനെ തൃക്കാക്കരയിൽ ഓണാഘോഷത്തിന് പുറപ്പെടുന്ന ആ രാജാവിൻ്റെ ആഘോഷം ഇവിടുത്തെ പൗരാവലി, തൃപ്പൂണിത്തുറയിലെ പൗരാവലി പിന്നീട് അത് ഏറ്റെടുത്തു. പിന്നീട് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക പരിപാടിയായി മാറുകയും ചെയ്തു. അങ്ങനെയാണ് ഈ അത്തം എന്നത് കേരളത്തിലെ, ഈ അത്തം ഘോഷയാത്ര എന്നത് കേരളത്തിലെ ഓണാഘോഷത്തിൻ്റെ തുടക്കമായി വിലയിരുത്തപ്പെടുന്നത്. എസ് കെ, പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ആ ദൃശ്യങ്ങളിലൊക്കെ കാണാം, അവിടെ ഒരു വലിയ വേദി തയ്യാറാകുന്നുണ്ട്. അതിന് മുന്നിൽ ഒരു പതാക ഉയർത്തുന്നതിനുള്ള ഒരു ക്രമീകരണവും ഉണ്ട്. അവിടെ ഒരു 9 മണിയോടെ പതാക ഉയർത്തും. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇത്തവണ അത്തം ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതൊരു സാംസ്കാരിക സമ്മേളനം, അങ്ങനെ ഇത് തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ്. ഓണം വരെയും തിരുവോണം വരെയും അതുണ്ട്. മമ്മൂട്ടി, ചലച്ചിത്ര താരം മമ്മൂട്ടിയാണ് ഇത്തവണ ഘോഷയാത്രയ്ക്ക് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അങ്ങനെ വർണ്ണവിസ്മയം തീർക്കുന്ന വലിയ ഘോഷയാത്ര, സാംസ്കാരിക തനിമയുള്ള വലിയൊരു ആഘോഷ പരിപാടിക്ക് തൃപ്പൂണിത്തുറ വേദിയാവുകയാണ്. ഇത് ഇവിടെ കാണാം, ഈ ദൃശ്യങ്ങൾ കാണാം. ഇവിടെ ഇതിനോടനുബന്ധിച്ച് ഒരു വലിയ വ്യാപാര വാണിജ്യ മേള തന്നെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകളൊക്കെ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇതൊരു എസ് കെ, ഇതൊരു കേരളത്തെ സംബന്ധിച്ച് നമ്മൾ തൃശ്ശൂർ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണെന്നൊക്കെ പറയുന്നത് പോലെ തൃപ്പൂണിത്തുറയും ഈ ഓണക്കാലത്ത് കേരളത്തിൻ്റെ, സാംസ്കാരിക കേരളത്തിൻ്റെ തലസ്ഥാനമായി മാറുകയാണ്. ഈ ഇവിടെ നമുക്ക് തൃക്കാക്കര, നമ്മളുടെ തൃക്കാക്കരയിൽ ഓണാഘോഷം, അവിടെ ഉത്സവം നടക്കുന്നത് ഈ ദിവസമാണ്. അങ്ങനെ തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയവും തൃക്കാക്കരയിലെ ഓണത്തിൻ്റെ തിരുവോണ സമയത്തെ ഉത്സവവും ഒക്കെ വലിയ ബന്ധമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അത്തമാണ് അവിടെ വാമനമൂർത്തി ക്ഷേത്രത്തിൽ ഉത്സവത്തിൻ്റെ കൊടിയേറ്റ് നടക്കുന്നത്. ആ ഉത്സവത്തിൻ്റെ ചടങ്ങിലേക്കാണ് ഈ കൊച്ചി രാജകുടുംബം പോയിക്കൊണ്ടിരുന്നത്. അതാണ് ഈ അത്തം ഘോഷയാത്രയെ പിന്നീട് മാറിയത്. ചെമ്പിലരയൻ, അങ്ങനെ കരിങ്ങാച്ചിറ കത്തനാർ, അവരൊക്കെ ഈ ചടങ്ങിൽ അദ്ദേഹത്തെ അനുഗമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകം കൂടിയാണ്. ഇപ്പോഴും ഈ ചെമ്പിലരയൻ്റെ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഈ അത്തം ഘോഷയാത്രയെ അനുഗമിക്കുക എന്നത് അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം കൂടി ഉള്ളതുകൊണ്ടാണ്. അങ്ങനെ അവരൊക്കെ അണിനിരക്കുന്ന വലിയ ഘോഷയാത്ര, രാജാവിനെ പ്രതിനിധീകരിച്ച് പല്ലക്ക് ഇപ്പോൾ എല്ലാ തവണയും ഈ ഘോഷയാത്രയുടെ ഭാഗമായിട്ടുണ്ട്. വലിയ പെരുമ്പറ മുഴക്കിയാണ് ഈ ഘോഷയാത്ര മുന്നോട്ട് നീങ്ങുന്നത്. നമുക്ക് അല്പസമയത്തിനകം ഈ ഘോഷയാത്രയിൽ അണിനിരക്കേണ്ട ആളുകൾ, കലാരൂപങ്ങളൊക്കെ ഈ ഗ്രൗണ്ടിലേക്ക് എത്തും. അവർ വേറൊരു സ്ഥലത്ത് ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. താളമേളങ്ങളൊക്കെ ഉണ്ട്, വലിയ വാദ്യങ്ങളൊക്കെ മുഴക്കിയാണ് ഈ ഘോഷയാത്ര പോകുന്നത്. ഒരു യഥാർത്ഥത്തിൽ പറഞ്ഞ ഓണ വിളംബരമാണ്. നമ്മളെ മലയാളികളെ സംബന്ധിച്ച് ഓണ വിളംബരം ആണ് ഈ തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയ ആഘോഷം. ഈ രാജാവിൻ്റെ ഒരു രാജകുടുംബത്തിൻ്റെ ഒരു സ്വകാര്യ ഒരു ഘോഷയാത്രാ ചടങ്ങ്, ക്ഷേത്ര ദർശന ചടങ്ങായി ഇത് പണ്ടുകാലത്ത് നടന്നുവെങ്കിൽ പിന്നീടത് കേരളത്തിലെ സാംസ്കാരിക സമൂഹവും അല്ലെങ്കിൽ ഇവിടുത്തെ പൗരസമൂഹവും ഒക്കെ അതിനെ ഏറ്റെടുക്കുകയും
അത് കേരളത്തിൽ ഓണത്തിന്റെ തുടക്കമായി അതിനെ വിലയിരുത്തപ്പെടുകയും ചെയ്തു. അങ്ങനെ ഈ അത്തം നഗറിലേക്ക് എത്തുകയും പിന്നീട് ഇവിടുത്തെ തദ്ദേശ ഭരണകൂടമൊക്കെ അത് ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ ആഘോഷം ഗംഭീരമായി നടക്കുകയാണ്. എസ് കെ, അല്പസമയത്തിനകം കുറെ കൂടി നമുക്ക് വലിയ ജനനിബിഡമായ ഒരു 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 സദസ്സിലേക്ക് പ്രേക്ഷകരെ കൊണ്ടുപോകാൻ കഴിയും. മുഴുവൻ കലാരൂപങ്ങളും ഇവിടേക്ക് എത്തും. ഈ അർജുന നൃത്തം, മയൂര നൃത്തം, കരകമാട്ടം, അങ്ങനെ അമ്മൻകൂടം, അങ്ങനെ നമുക്ക് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നതോ അല്ലെങ്കിൽ അന്യം നിന്ന് പോകുന്നതോ ആയ മുഴുവൻ കലാരൂപങ്ങളും, വളരെ നിറക്കൂട്ടുള്ള കലാരൂപങ്ങളാണ് ഇതിന് അണിനിരക്കുന്നത്. വളരെ തെളിഞ്ഞ അന്തരീക്ഷമാണ് എസ് കെ. കഴിഞ്ഞ വർഷമൊക്കെ മഴയുണ്ടായിരുന്നത്, ഇപ്പോൾ ഒരു അത്തത്തിന്റെ ഒരു ഓണവെയിലെന്നൊക്കെ നമ്മൾ പറയുന്നത് ഇതായി ഗ്രൗണ്ടിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ വളരെ തെളിഞ്ഞ അന്തരീക്ഷത്തിൽ, നല്ല പ്രശാന്ത സുന്ദരമായ ഒരു അന്തരീക്ഷത്തിൽ, വളരെ എന്താണ് നിറഞ്ഞ മനസ്സോടെ നമുക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ അത്തം ഗ്രൗണ്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അല്പസമയത്തിനകം നമുക്ക് കുറെ കൂടി നല്ല ദൃശ്യങ്ങളും വലിയ ജനസഞ്ചയത്തിനിടയിൽ നിന്നുള്ള കൂടുതൽ കാഴ്ചകളും മേളവും ഒക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും. എസ് കെ, നമ്മളുടെ വിപുലമായ ക്രമീകരണങ്ങൾ അതിനായി ഒരുക്കിയിട്ടുമുണ്ട്. വിജയകുമാർ, ചായയൊക്കെ കഴിക്കാൻ പറ്റുമോ? ഞാൻ എന്തായാലും ഒരു കോഫി കഴിക്കുകയാണ്. വിജയകുമാർ, ഓക്കെ, ഇല്ലെങ്കിൽ വിജയകുമാർ അടുത്ത കടയിൽ പോയിട്ട് തൃപ്പൂണിത്തുറയിലെ നല്ല ചായയും കോഫിയും കിട്ടും. രാവിലെ ഞാൻ, അതെ ഉറപ്പായി, ഞാൻ ഇടവേളകളിൽ ചായയൊക്കെ കുടിച്ച് ഉഷാറായിക്കോളാം. ഓക്കെ, ചായ കുടിച്ചില്ല എന്നാ മുഖത്ത് എഴുതി വെച്ചിട്ടുള്ളത് പോലെ എനിക്ക് തോന്നി, അതാ ഞാൻ പറഞ്ഞത്. ഓക്കെ, പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ അത്തം പത്തിന് പൊന്നോണം എന്നാണ് നമ്മൾ പറയുക. തിരുവോണ നാളിൽ എഴുന്നള്ളാൻ വരുന്ന മഹാബലിയെ സ്വീകരിക്കാനുള്ള തിരുവോണ നാളിലേക്കുള്ള നമ്മുടെ യാത്ര ഇന്നാണ് തുടങ്ങുന്നത്. അത്തച്ചമയ ഘോഷയാത്ര അതിൻ്റെ വിളംബരമാണ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കൊപ്പം ചമയങ്ങളൊക്കെ ചമയങ്ങളുമായിട്ട് അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് ഒരുക്കങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലത്തു നിന്ന സ്മിത ഹരിദാസ് കൂടി തത്സമയം ചിരുന്നു. സ്മിത, എന്നോട് ചോദിച്ചില്ലല്ലോ കോഫി കഴിച്ചില്ലല്ലോ എന്നൊന്നും ചോദിക്കരുത്. എല്ലാവരും കോഫിയും ചായയും കഴിക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഗുഡ് മോർണിംഗ് സ്മിത ഹരിദാസ്. എന്താണ് തൃപ്പൂണിത്തുറയിൽ മഴയൊക്കെ മാറി നിന്ന് മാനം തെളിഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമുണ്ട്, അപ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥ? അതെ, ഇന്ന് മാനം തെളിഞ്ഞിരിക്കുന്നു, അത്തം നഗരി ഉണർന്നിരിക്കുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബോയ്സ് ഹൈസ്കൂളിൻ്റെ തന്നെ ഒരു വശത്തായിട്ട് ഈ ചമയങ്ങളും ഒരുക്കങ്ങളും ഒക്കെ നടക്കുന്ന ഒരു ഹാളിലാണ്. ഇതിപ്പോൾ ഞങ്ങൾ കണ്ടില്ലേ, എസ് കെ, ദൃശ്യങ്ങളിൽ കാണാം വലിയ കാവടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാവടികളുമായിട്ട് പറവൂരിൽ നിന്നാണ്, നമ്മുടെ മാഞ്ഞാലിയുടെ അടുത്തുള്ള മന്നത്തെ അമ്പലത്തിൽ ഈ കാവടി ഭയങ്കര പ്രധാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പരിസരത്തൊക്കെ വലിയ കാവടിയുള്ള ആളുകളുണ്ട്. കാവടിയുമായിട്ട് വന്നിട്ടുള്ള ഒരു ചേട്ടൻ അവിടെ കൂടി ഉണ്ട്. രാജേഷ്, രാജേഷ് പറവൂരുന്നാണ് അല്ലേ? ഏതൊക്കെ തരത്തിലുള്ള കാവടികളാണ്? നമ്മൾ ഈ മന്നത്തെ ഉത്സവത്തിന് കണ്ടിട്ടുള്ളത് പലതരത്തിലുള്ള ഭസ്മ കാവടി, അങ്ങനെ പീലിക്കാവടി, ഇവിടെ എന്താണുള്ളത്? ഇവിടെ കൊട്ടക്കാവടി. കൊട്ടക്കാവടി. ചേട്ടൻ കുറച്ചുകൂടെ ഉഷാർ, ഉറങ്ങാൻ പറ്റിയില്ല അല്ലേ? പറ്റിയില്ല, എല്ലാവരും ഉണർന്നു വരുന്നേ ഉള്ളൂ. നിങ്ങൾ എത്ര പേര് വന്നിട്ടുണ്ട്? ഞങ്ങൾ 8 പേര്. എങ്ങനെയാണ് ഇതിന്റെ പരിപാടികൾ? എത്ര ദിവസമായി റിഹേഴ്സൽ? ഞങ്ങള് ഒരുപാട് ഇങ്ങോട്ട് ആടിക്കൊണ്ടിരിക്കണേ, അപ്പൊ അതുകൊണ്ട് റിഹേഴ്സലൊന്നുമില്ല. റിഹേഴ്സലൊന്നുമില്ല. എല്ലാ വർഷവും വരാറുണ്ടോ? എല്ലാ വർഷവും വരാറുണ്ട്. എത്ര സമയം ഉണ്ടാവും? അപ്പൊ അത് കൃത്യമായിട്ട് ഊർജത്തോടു കൂടി എല്ലാവരും റെഡിയാണ് അല്ലേ? അപ്പൊ ശരി ചേട്ടാ, നമ്മളിനി അടുത്തേക്ക് പോവാന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെയാണ് എസ് കെ. ഇതിപ്പോ കാവടിയുമായിട്ട് പറവൂർ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളവരാണ്, അതുപോലെ നാടിന്റെ പല ഭാഗത്ത് നിന്നിട്ടുള്ളവരെ കാണാം. കുണികണ, എനിക്ക് തോന്നുന്നു അവിടെ നമ്മുടെ പുലിക്കളിയുടെ ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. ഒരുപാട് പുലികൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് സാധാരണ തൃശ്ശൂർ പൂരനഗരിയിലാണ് പുലികൾ ഇറങ്ങാറ്. ഇവിടെ ഒരു പുലി ചേട്ടൻ പകുതി ഇതായിട്ടുണ്ട് അല്ലേ? മുഴുവൻ കഴിഞ്ഞു? എന്റെ വർക്ക് മുഴുവൻ കഴിഞ്ഞിട്ടില്ലേ. തൃശ്ശൂരിന്നാണോ? അതെ, തൃശ്ശൂരിന്ന്. അതെ, പുലികളിക്ക് സാധാരണ പോണാണോ? ഞാന് തൃശ്ശൂര് 25 കൊല്ലം പഴക്കമുണ്ട് പുലിക്കളിക്ക്. തൃശ്ശൂര്. പേരെന്താ ചേട്ടന്റെ? ബിജു. ബിജു. നിങ്ങളെ കുറേ പേരുണ്ടോ? ഞങ്ങൾ ഇവിടെ 20 പേര് പുലികൾ ഇവിടെ എല്ലാവരും കൂടെ. അപ്പൊ ഇന്നലെ തന്നെ വന്നോ? പുലികളിയുടെ ആളുകൾക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ കഴിഞ്ഞ ദിവസം പറയണ്ടായിരുന്നല്ലോ അല്ലേ? നിങ്ങൾക്ക് ഈ ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല. ഇപ്പൊ ഈ അത്തമൊക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വലിയ പ്രോത്സാഹനമാണ്. തീർച്ചയായും വലിയ ഒരു പ്രോത്സാഹനം തന്നെയാണ്. കുറെ പേരുണ്ട്. ഞാൻ ഈ ചേട്ടന്മാരെയൊക്കെ ഒന്ന് കാണിക്കാം. ചന്ദ്രൻ. ചേട്ടൻ എവിടെ? തൃശ്ശൂരുകാരിയായിട്ടായിരുന്നു. കുറെ വർഷമായോ പുലികളിക്ക് പോണു ചേട്ടൻ? അതെ. വേറെ ഫ്രണ്ട്സ് ഒക്കെ ആരൊക്കെ ഉണ്ട് ചേട്ടൻ? ക്ഷീണാവോ? ക്ഷീണല്ല, പെയിന്റ് ഉണങ്ങിയിട്ടില്ല. അല്ലെങ്കിൽ പെയിന്റ് ഉണങ്ങിയിട്ടില്ല അല്ലേ? നല്ല ഭംഗി പോകുന്നുണ്ട്. ഇത് ചെയ്തു തരുന്നത് ആരാ ചേട്ടാ? ഞാൻ ജോസേട്ടൻ. ജോസേട്ടനാണ്? ജോസേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ജോസേട്ടൻ എവിടെ? ഇതാണോ ഈ താടി വെച്ചതാണോ ജോസേട്ടൻ? ഒരു സെക്കൻഡ്, ജോസേട്ടനെ നമുക്കൊന്ന് പരിചയപ്പെടാം. സാറ് എസ് കെ, ഈ പുലികളിക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഒരുക്കങ്ങൾ നടത്തി അവരെ മേക്കപ്പ് ഇട്ട് കൊടുക്കുന്നത് ജോസേട്ടനാ. എത്ര വർഷമായി ജോസേട്ടാ തുടങ്ങിയിട്ട്? 40 കൊല്ലം. അപ്പൊ ജോസേട്ടന് വയസ്സ് ഒരുപാടുണ്ടോ ജോസേട്ടാ? ഇന്നിപ്പോ
വ്യത്യാസമുണ്ടോ ഇവരുടെ കളറിലൊക്കെ വ്യത്യാസമുണ്ടല്ലോ, നമ്മള് പൂരത്തിന് ഇറങ്ങുന്നതിനേക്കാളും ഡിഫറെന്റ് ആയിട്ടാണ്. അട്രാക്ഷന് വേണ്ടി കുറച്ച് കളറുകളൊക്കെ കൂട്ടിന്. ശരിക്കുള്ള പെയിന്റിനെയാ പെട്ടെന്ന് പോവും. ഏയ് മഴയൊന്നും പെയ്തേ. അപ്പൊ എങ്ങനെയാണ് എസ് കെ ജോസേട്ടനാണ് ഇവരുടെ എല്ലാവരെയും മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ പുലികളിയുണ്ട്, കാവടിയുണ്ട്, അതിനപ്പുറത്തേക്കും കൂടെ ഒന്ന് പോയാല് കൊറേ ഈ വലിയ വലിയ സിംഹാസനങ്ങൾ അതിലിരുന്നിട്ട് ഓരോ വേഷങ്ങളൊക്കെ പോകുന്നതുണ്ട്. ആ കിരീട വലിയ സിംഹാസനങ്ങളും കൂടെ ഒന്ന് പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കാൻ തോന്നുന്നു. അത്തം നഗരി ഉണർന്നു തുടങ്ങിയിരിക്കുന്നു, ഇതിന്റെ ചരിത്രമൊക്കെ വിജയകുമാർ പറഞ്ഞിരുന്നു നേരത്തെ. അപ്പൊ രാജഭരണത്തിന്റെ ഓർമ്മകൾ ഉണർത്തുന്നു. ശരിക്കും പറഞ്ഞാൽ സംസ്ഥാനത്ത് ഓണത്തിന്റെ ആഘോഷങ്ങൾക്ക് തുടക്കമാവുകയാണ് ഇന്ന്. അതിനുള്ള ഒരുക്കങ്ങളിലാണ് എല്ലാവരും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന കലാകാരന്മാരെല്ലാവരും തന്നെ ഇവിടെ ഒരുക്കങ്ങളിലാണ്. ഇവിടെ ഇങ്ങനെ ചമയങ്ങളെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് എസ് കെ. നമ്മൾ അതിരാവിലെ വന്നതുകൊണ്ട് തന്നെ അവരുണർന്നു വരുന്നതേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, താങ്ക് യു സ്മിത ഹരിദാസ്. ആളും ആരവും കൊണ്ട് തൃപ്പൂണിത്തുറ നഗരി സജീവമായി തുടങ്ങി. നിങ്ങൾക്കറിയാം ഇന്നേക്ക് 10-ാം നാൾ തിരുവോണമാണ്. തിരുവോണം എന്ന് പറയുമ്പോൾ സ്ഥിതി സമത്വം എന്നൊരു വലിയ സോഷ്യലിസ്റ്റ് ചിന്താഗതി നമ്മുടെ നാട്ടിൽ അടിച്ചേൽപ്പിച്ച ഒരു വലിയ രാജഭരണത്തിൻ്റെ കാലത്തെയാണ് നമ്മളെ ഓർപ്പിക്കുന്നത്. അപ്പോൾ സുധീഷ ധർമ്മൻ തൃപ്പൂണിത്തുറ നഗരത്തിലുണ്ട്. സുധീഷ ധർമ്മൻ നമുക്കൊപ്പം തത്സമയം തീരുന്നു. സുധീഷ, ആളുകളൊക്കെ എത്തിത്തുടങ്ങിയോ? കാര്യം തെളിഞ്ഞ ആകാശം, തെളിഞ്ഞ ഒരു പ്രഭാതം, മഴയൊക്കെ ലേശം മാറി നിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം തീർച്ചയായിട്ടും ജനങ്ങൾക്കുണ്ട്. ഒരുപാട് ദുരിതങ്ങൾക്ക് നടുവിൽ തന്നെയാണ് ആളുകൾ ഇതൊക്കെ ആഘോഷിക്കുന്നത് നമുക്കറിയാം. എന്നിരുന്നാലും തിരുവോണം ഒരിക്കലും വരുന്നൊരു മഹോത്സവമാണ്. അതിനെ അതിൻ്റെ ആഘോഷം വർദ്ധിത വീര്യത്തോടെ, നമ്മളെപ്പോഴും പറയുന്ന പോലെ ആവേശത്തോടെ ആഘോഷിച്ച് പൂർത്തിയാക്കാൻ നമ്മൾ ഈ അത്തം ദിനത്തിൽ തന്നെ തയ്യാറെടുക്കുന്നു. സുധീഷ പറയൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചി രാജാവിന്റെ പ്രതിമയ്ക്ക് മുൻപിലാണ്. രാമവർമ്മ പരിശുദ്ധ രാജാവാണ് ഏറ്റവും ഒടുവിൽ അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് ദർശനം നൽകുന്നത്. പിന്നീട് അത് ജനകീയ ഘോഷയാത്രയായി മാറുന്നു. ഇപ്പോൾ ജനങ്ങളെല്ലാം തന്നെ, പ്രത്യേകിച്ച് തൃപ്പൂണിത്തുറയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്നാണ് അത്തച്ചമയ ഘോഷയാത്ര എന്ന് പറയുന്നത്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നഗരത്തിലെമ്പാടും നമുക്ക് കാണാൻ കഴിയുകയും ചെയ്യും. ഇതുവഴിയാണ് എനിക്ക് പിന്നിൽ കാണുന്നത്, അതുവഴിയാണ് ഈ ഘോഷയാത്ര കടന്നു പോകുന്നത്. ഇതിന് മുൻവശത്താണ്, അല്ലെങ്കിൽ ഈ ഒരു രാജാവിന്റെ പ്രതിമയ്ക്ക് നേരെ മുൻവശത്താണ് ഏറെ പ്രസിദ്ധമായിട്ടുള്ള പൂർണ്ണത്രയീശ ക്ഷേത്രമുള്ളത്. അത്തരത്തിൽ ഏറെ പ്രസിദ്ധമായിട്ടുള്ള നഗരവീഥിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് കാണാം, ഓണത്തിന്റെ വരവറിയിച്ചുകൊണ്ട് നഗരത്തിൽ എവിടെ നോക്കിയാലും ഇപ്പോൾ പൂക്കടകളൊക്കെ തന്നെ സജീവമായി നിൽക്കുന്നുണ്ട്. ഇന്ന് പ്രധാനമായും അത്തച്ചമയ ഘോഷയാത്രയുടെ ഒക്കെ തന്നെ ഭാഗമായി രാവിലെ തന്നെ അത്തം ദിനമാണ്, അതുകൊണ്ട് തന്നെ രാവിലെ പലയിടങ്ങളിലും പൂക്കടകൾ സജീവമായിട്ടുണ്ട്. ഈ തൃപ്പൂണിത്തുറ നഗരത്തെ സംബന്ധിച്ചിടത്തോളം അത്തച്ചമയ ഘോഷയാത്രയോട് കൂടി പശ്ചാത്തലത്തിൽ നിരവധി പൂക്കടകളടക്കം രാവിലെ മുതൽ തന്നെ സജീവമായി നിൽക്കുന്ന സാഹചര്യം, കടകളൊക്കെ തന്നെ രാവിലെ മുതൽ തന്നെ പലതും അടഞ്ഞുകിടക്കുന്നുണ്ട്. ഘോഷയാത്രയെ വരവേൽക്കുന്നതിന് വേണ്ടി ആളുകൾ തയ്യാറെടുത്തു കഴിഞ്ഞു. ഇനി വർണ്ണാഭമായ കാഴ്ചകൾ ഒരുക്കി, കാഴ്ചയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ടുവരുന്ന ഘോഷയാത്രയെ കാണുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടെയുള്ള ജനങ്ങളെല്ലാവരും. നാനാഭാഗങ്ങളിൽ നിന്ന് നാനാ മതസ്ഥരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഈ പരിപാടി കാണുന്നതിന് വേണ്ടി എത്തിച്ചേരും. ഏതാണ്ട് നിശ്ചല ദൃശ്യങ്ങൾക്കൊപ്പം 75 കലകൾ കൂടി ചേർന്നതാണ് ഇത്തവണത്തെ ഘോഷയാത്ര എന്നുള്ളതാണ് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയൊക്കെ തന്നെ ബാരിക്കേഡുകൾ സ്ഥാപിച്ചുകൊണ്ട് ആളുകൾക്ക് കാണുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ കൃത്യമായി ഘോഷയാത്ര കടന്നു പോകുന്ന ഭാഗങ്ങളിലൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ആ ഭാഗത്ത് നിന്നാണ് ഘോഷയാത്ര ഇങ്ങോട്ടേക്ക് വരിക. അത് കഴിഞ്ഞ് ഇതിലേക്ക് കടന്ന് ഈ നഗരം മുഴുവനും പ്രദക്ഷിണം വെച്ച് വീണ്ടും ബോയ്സ് ഹൈസ്കൂളിലേക്ക് എത്തിച്ചേരും. അത്തരത്തിലാണ് അതിൻ്റെ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളത്. ഓരോ പോയിന്റിലും കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്, പോലീസിന്റെ സാന്നിധ്യമുണ്ട്. ഏറ്റവും പ്രധാനമായി ഇത്തവണ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നു, അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രിയിലടക്കം ഇന്ന് രാവിലെ അടക്കം പോലീസിന്റെ പ്രത്യേക പെട്രോളിംഗ് അടക്കം നഗരത്തിൽ ഉണ്ടായിരുന്നു. അത്തരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർണ്ണമായും വിലയിരുത്തിക്കൊണ്ടാണ് ഇന്നത്തെ ഈ അത്തച്ചമയ ഘോഷയാത്ര നടത്തുന്നത്. ധാരാളം ആളുകൾ, ഏതാണ്ട് രാവിലെ 10 ഘോഷയാത്ര ആരംഭിക്കുന്നത്, 2 മാത്രമേ തിരിച്ച് ബോയ്സ് ഹൈസ്കൂളിലേക്ക് എത്തുകയുള്ളൂ. അത്രയധികം ആളുകൾ, അത്രയധികം നിശ്ചല ദൃശ്യങ്ങൾ, അത്രയധികം കലാരൂപങ്ങളൊക്കെ തന്നെ അണിനിരക്കുന്ന വർണ്ണാഭമായ കാഴ്ചയായിരിക്കും ഇന്നത്തെ അത്തച്ചമയ ഘോഷയാത്ര എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എസ് കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്, മഴ മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സന്തോഷം കൂടി ആളുകൾക്കുണ്ട്. ഏതായാലും എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ആളുകളൊക്കെ തന്നെ അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. എസ് കെ
സുധീഷാ ധർമ്മൻ തൃപ്പൂണിത്തുറ നഗരിയിൽ നിന്നാണ് സുധീഷാ ധർമ്മൻ നമുക്കൊപ്പം ചേർന്നത്. അത്തമ്പത്തിന് പൊന്നോണം. നമ്മൾ ആലോചിക്കുക, ഇന്ന് അത്തച്ചമയ ഘോഷയാത്ര മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നതോടെ കേരളത്തിൽ ഓണത്തിൻ്റെ വിളംബരം ആയിക്കഴിഞ്ഞു. അപ്പോൾ നമ്മളിനി 10-ാം നാൾ നമ്മൾ തിരുവോണം ആഘോഷിക്കും.